വെൽക്കം ബാക്ക് ടു അർഷീസ് കിച്ചൺ. ഇന്ന് ഞാനിവിടെ തന്തൂരി ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ഈസിയാണ്, നമുക്ക് ഇത് ഓവണോ ഒന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഇതാ ഒരു 1-200 വരുന്ന ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെള്ളമൊന്നുമില്ലാതെ നല്ലപോലെ ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളതാണ്. അത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ മസാല ഒക്കെ നല്ലപോലെ ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതേപോലെ ഞാനൊരു 8 ആക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. അത് ഞാൻ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് തൈര് ചേർക്കുന്നുണ്ട്. പുളിയില്ലാത്ത നല്ല കട്ട തൈരാണ് ചേർക്കുന്നത്. പിന്നെ അതിലേക്ക് ഞാൻ ഏകദേശം 1-2 ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർക്കുകയാണ്. ഇനി അതിലേക്ക് 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. ഇനി അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നല്ലപോലെ നമുക്ക് ചിക്കനിൽ എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിക്കാം. ഇനി കൈ ഉപയോഗിച്ച് തന്നെ നല്ലപോലെ എല്ലാ ഭാഗത്തും മസാലകളൊക്കെ നല്ലപോലെ തേച്ച് പിടിപ്പിക്കാം. നമ്മൾ ഈ വരക്കിട്ടതിൻ്റെ ഉള്ളിലേക്കൊക്കെ നല്ലപോലെ മസാല അങ്ങോട്ട് തേച്ച് കൊടുക്കുക. ചിക്കനിൽ ഞാൻ നല്ലപോലെ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഫ്രിഡ്ജിൽ വെക്കണമെന്നില്ല, പുറത്തു തന്നെ വെച്ചാലും മതി. അപ്പോൾ നമ്മൾ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം 1/2 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്കത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. പാൻ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്കൊരു 2 ടേബിൾ സ്പൂണ് ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ബട്ടർ ഒന്ന് മെൽറ്റായി വരട്ടെ. ഞാൻ അൺസാൾട്ടഡ് ബട്ടറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ സോൾട്ടഡ് ബട്ടറാണ് എടുക്കുന്നതെങ്കിൽ പിന്നെ ചിക്കനിൽ ഉപ്പ് ചേർക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ. വല്യുപ്പ് വരില്ല എന്നാലും അധികം കൂടിപ്പോവാതെ ശ്രദ്ധിക്കാം. അപ്പം ബട്ടറൊക്കെ നല്ലപോലെ മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഫ്ലെയിമിൽ ഇടരുത്, ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഉള്ളു വേവാതായി പോവും. ബട്ടറിൽ നമ്മുടെ ചിക്കനും കൂടി മുരിഞ്ഞ് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ഓവണം ഇല്ലാതെ തന്നെ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ചിക്കൻ റെഡിയായി കിട്ടും. ഇനിയിപ്പോൾ ഇതിൽ ബട്ടർ കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നല്ല പൊരിഞ്ഞ് വരുമ്പോൾ നമ്മൾ കുറവായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ചിക്കൻ ഒന്ന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ചിക്കനൊക്കെ ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ഒന്നുകൂടി ഈ സൈഡൊക്കെ തന്നെ ഒന്നുകൂടെ ആവാനുണ്ട്. നമുക്ക് ആ സൈഡായിട്ട് ഒന്നുകൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇതേപോലെ ഒന്ന് തിരിച്ചും മറ്റും ഇട്ടിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ തന്തൂരി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്ക് 2 പീസ് കൂടെ ഒന്ന് ഫ്രൈ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് അതുകൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു സ്മോക്കി ഫ്ലേവറാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഇതാ ഇതേപോലെ ഒരു ചാർക്കോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ഇത് ഈ പാത്രം ഇതേപോലെ ഇതിൻ്റെ നടുക്കായിട്ട് ഇവിടെ വെക്കുക. അതിന് ശേഷം നമുക്ക് ഈ ചാർക്കോൾ ഒന്ന് കണലാക്കിയിട്ട് എടുക്കാം. ഗ്യാസിൽ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാമേ. ഇതേപോലെ ഒന്ന് കണലാക്കി എടുക്കുവാണേ. ഇപ്പം നമ്മൾ കണൽ ഇവിടെ ആയിട്ടുണ്ട്. ഇതിൻ്റെ ചെറിയൊരു ഭാഗം അധികം ഫുള്ളായിട്ട് അങ്ങനെ കത്തി വരണമെന്നില്ല.
ഇനി നമുക്ക് അതിന്റെ മോളിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കാം നല്ലൊരു ഫ്ലേവർ വരും സ്മെൽ വരും അത് നമ്മൾ നല്ലപോലെ ഒരു ഫോയിൽ ഉപയോഗിച്ചാണ് കവർ ചെയ്ത് വെക്കാം ആ സ്മോക്കി ഫ്ലേവർ നല്ലപോലെ ചിക്കനിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ 2 മിനിറ്റ് നമ്മൾ വെച്ചാൽ മതി 2 മിനിറ്റ് ആയിട്ടുണ്ട് അതാ ചിക്കനിലേക്കൊക്കെ നല്ല ഒരു സ്മെല്ല് ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് ഇത് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മൾ തന്തൂരി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് സേവ് ചെയ്യാം നമ്മൾ തന്തൂരി ചിക്കൻ ഞാൻ ഇവിടെ സേവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് എല്ലാവരും മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യണം വളരെ ഈസിയാണ് അതേപോലെ ടേസ്റ്റ് എന്ന് പറയുന്നത് അടിപൊളിയാണ് എല്ലാവരും പിന്നെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക ഓക്കെ താങ്ക് യു